ലേക്ഷോർ ആശുപത്രിയിലെ അവയവദാന വിവാദത്തിൽ ഉടുമ്പൻചോല സ്വദേശി എബിനോട് ആശുപത്രികൾ ചെയ്ത ക്രൂരതകൾ വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടത്തിന് പോലും പര്യാപ്തമല്ലാത്ത വിധം ഹൃദയം വികൃതമാക്കപ്പെട്ടു. അപകടശേഷം 3 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും എബിന്റെ തലച്ചോറിൽ അകത്തും പുറത്തുമായി 120 മില്ലിഗ്രാം രക്തം കെട്ടിക്കിടന്നു. ആന്തരിക രക്തസ്രാവം ഒഴിവാക്കാൻ ശ്രമമുണ്ടാവാത്തത് ദുരൂഹം. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അവയവങ്ങൾ നീക്കം ചെയ്തതെന്നും അവയവമാറ്റ രേഖകൾ പോസ്റ്റ്മോർട്ടം സമയത്ത് പോലീസ് ഹാജരാക്കിയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. എം എസ് അനീഷ്കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. മനീഷ്, ഗുരുതരമായ ക്രമക്കേടുകൾ അവയവദാനത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നു. ഓരോന്നും വായിക്കുമ്പോൾ എത്ര ക്രൂരതയാണ് എബിനോട് ചെയ്തത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, ലേക്ഷോർ അവയവദാനവുമായി ബന്ധപ്പെട്ട് ഈ എബിൻ എന്ന യുവാവ് അപകടശേഷം ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞ് എത്രമാത്രം ക്രൂരത അല്ലെങ്കിൽ എത്രമാത്രം അവഗണനയാണ് ഇയാൾക്ക് നേരിടേണ്ടി വന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സാധാരണയായി അപകടത്തിൽ പരിക്ക് പറ്റിയ ഒരാൾ ആന്തരിക രക്തസ്രാവവും മറ്റുമൊക്കെയായി ആശുപത്രിയിൽ എത്തിയാൽ ആദ്യം ആ രക്തം കട്ട പിടിക്കുന്നതിന് മുമ്പായി അത് മാറ്റുന്നതിനുള്ള നീക്കം ചെയ്യുന്നതിനുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. പക്ഷേ 3 ദിവസങ്ങളായി, അതായത് അപകടം നടന്ന ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം 3 ദിവസം 2 ആശുപത്രികളായി ചികിത്സയിൽ കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം സമയത്ത് ഈ തലച്ചോറിനുള്ളിലും പുറത്തും രക്തം കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഉള്ളിലും പുറത്തുമായി 80 ഉം 40 മില്ലി ലിറ്റർ രക്തമാണ് കടന്നിരുന്നത്. ഒരു പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഈ രക്തം നീക്കം ചെയ്താൽ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമായേനെ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സാധാരണ അപകടം പറ്റിയ ഒരാളെ, പ്രത്യേകിച്ചും തലയ്ക്ക് ക്ഷതമേറ്റ ആളെ ആശുപത്രിയിൽ എത്തിച്ചാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്തുകൊണ്ട് ഇക്കാര്യം ചെയ്തില്ല എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം ഈ എബിൻ്റെ ശരീരത്തിൽ നിന്നും ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച് ആശുപത്രി അധികൃതർ അറിയിച്ച ശേഷം വൃക്കയും കരളും നീക്കം ചെയ്യാനുള്ള സമ്മതപത്രം ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുന്ന മറ്റൊരാൾക്ക് നൽകാനുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകിയതായി എബിൻ്റെ കുടുംബം, എബിൻ്റെ അമ്മ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വൃക്കയ്ക്കും കരളിനുമൊപ്പം ഹൃദയഭാഗത്ത് വലിയ വികൃതമാക്കപ്പെടൽ നടന്നിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെ ഇത്തരത്തിലൊരു കാര്യം സാധിച്ചു എന്നതാണ്. കാരണം 2 അവയവങ്ങൾ മാത്രം എടുക്കുന്നതിനുള്ള സമ്മതപത്രമാണ് ഒപ്പിട്ട് നൽകിയത്. പക്ഷേ ഹൃദയത്തിൻ്റെ ഭാഗങ്ങൾ എന്തിന് പുറത്തെടുത്തു അല്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റി എന്നത് സംബന്ധിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പോലും പര്യാപ്തമല്ലാത്ത വിധമാണ് ഹൃദയം വികൃതമാക്കപ്പെട്ടത്. അത് ഒരു മൃതദേഹത്തോട് ചെയ്യുന്ന കടുത്ത അനാദരവെന്ന രീതിയിൽ പോലും വീക്ഷിക്കപ്പെടാം. ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം എന്ത് എന്ന് വ്യക്തമാക്കാതെയാണ് ഡോക്ടർ പി സഞ്ജയ് അന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവസാനിപ്പിച്ചത്. കാരണം ഈ ചികിത്സ നിഷേധിച്ച അല്ലെങ്കിൽ എടുക്കേണ്ട നടപടിക്രമങ്ങൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൃത്യമായി എടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട രേഖകളോ ചികിത്സാ രേഖകളോ മറ്റും ഒന്നും ഈ പോസ്റ്റ്മോർട്ടം സമയത്ത് ഹാജരാക്കിയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ മരണകാരണം എന്തെന്ന് വെളിപ്പെടുത്താതെയാണ് ഈ അതിൽ ചില സംശയങ്ങൾ നിലനിർത്തിയാണ് അന്ന് ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവസാനിപ്പിച്ചത്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമർപ്പിച്ചു 1 വർഷത്തിനുള്ളിൽ തന്നെ പോലീസ് ഇത് കോടതിയിൽ ഈ കേസ് തീർക്കുന്നതിനുള്ള അനുമതി തേടി അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് ഈ ഫോറൻസിക് സർജൻ കൂടിയായ സഞ്ജയിൻ്റെ മൊഴി പോലും രേഖപ്പെടുത്തിയില്ല എന്ന് നമുക്ക് പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാവുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഈ അസ്വാഭാവികമായി നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മരിച്ച ആളുകളുടെ അവർക്ക് വേണ്ടി വാദിക്കാനുള്ള ആളുകൾ എന്ന രീതിയിലാണ് ഈ ഫോറൻസിക് സർജന്മാർ പ്രവർത്തിക്കുന്നതെന്നാണ് ഈ ഫോറൻസിക് മേഖലയിലുള്ള വെപ്പ്. അതുകൊണ്ട് തന്നെ അത്തരം നിർണായകമായ പല വിവരങ്ങളുമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉയർത്തുന്നു. ഇക്കാര്യങ്ങൾക്കൊക്കെ പല ഘട്ടങ്ങളിലായി ആശുപത്രി അധികൃതരൊക്കെ മറുപടി നൽകിയെങ്കിൽ പോലും അതിനൊരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അപകടശേഷം 3 ദിവസം എബിൻ്റെ തലച്ചോറിൽ അകത്തും പുറത്തുമായി 120 മില്ലിഗ്രാം രക്തം അത് കെട്ടിക്കിടന്നു എന്ന് പറയുമ്പോൾ ഈ മരണം സംഭവിക്കുന്ന സമയത്തും ഇത്തരത്തിലായിരുന്നു ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള അപര്യാപ്തകതകളും അല്ലെങ്കിൽ ഡോക്ടർമാർ ശ്രദ്ധക്കുറവും അല്ലെങ്കിൽ മനഃപൂർവ്വമായ വീഴ്ചയും ഇതിലേതെങ്കിലും ഒന്ന് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കണം. അങ്ങനെ ഇത്ര ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർക്കണം. ഈ ആശുപത്രി അധികൃതർ ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നല്ലോ ഇക്കാര്യത്തിൽ, ഈ വിശദീകരണവുമായി ഏതെങ്കിലും തരത്തിൽ യോജിക്കുന്നതാണോ ഇപ്പോൾ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ?
ആശുപത്രി അധികൃതർ പറയുന്ന പര്യാപ്തമായ എല്ലാ ചികിത്സയും നൽകിയെന്നാണ്. പക്ഷേ അതിനോട് പൂർണ്ണമായും യോജിക്കുന്ന തരത്തിലല്ല ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ അപകടത്തിൽ പെട്ട ഒരാൾക്ക് നൽകുന്ന ചികിത്സയെപ്പറ്റിയുള്ള ഒരു പ്രോട്ടോകോൾ തന്നെയുണ്ട്. അത് അടിസ്ഥാനമാക്കി ആന്തരിക രക്തസ്രാവം തലച്ചോറിനുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ കട്ട പിടിച്ച അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിന് അനുവദിക്കുന്ന മുമ്പ് തന്നെ പുറത്തേക്ക് രക്തം മാറ്റുന്ന അല്ലെങ്കിൽ രക്തം തലച്ചോറിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ്. ഈ നടപടിക്രമം ഈ എബിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ലെന്ന് കൃത്യമായി തന്നെ ചികിത്സാ രേഖകളിൽ നിന്നും അന്വേഷണ സംഘത്തിന് വെളിവാകുന്നുണ്ട്. ഇതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ എബിൻ്റെ ബന്ധുക്കൾ പറഞ്ഞതുപോലെ ഈ HIV പോലുള്ള പല പരിശോധനകളുമാണ് ആദ്യം അപകടത്തിൽ പെട്ട ശേഷം തന്നെ നടത്തിയത്. കാരണം ഈ മറ്റ് ജീവൻ രക്ഷിച്ചെടുക്കുന്നതിനുപരി ഈ കാത്തിരിക്കുന്ന ആൾക്ക് സ്വീകർത്താവായ ആൾക്ക് ഈ അവയവം ചേരുമോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തിയെന്ന് പറയുമ്പോൾ അത്തരമൊരു ഗുരുതരമായ അലംഭാവം ഈ കേസിൽ വന്നിട്ടുണ്ടോ എന്നതാണ് ഈ സംശയം ഉയർത്തുന്നത്. എന്തായാലും അക്കാര്യവുമായി ബന്ധപ്പെട്ടാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നതും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി മാറിയ ഒരു തെളിവ് അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ സംശയങ്ങൾ വരുന്നതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. നമുക്കറിയാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതല്ല, അപകടം നടന്ന 2009 ചെയ്ത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം അത്ര കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നില്ല എന്നതാണ് ഏറെ അമ്പരപ്പെടുത്തുന്നത്. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ സാധാരണ ആശുപത്രിയിലും മറ്റും ചികിത്സയിലിരിക്കുന്ന ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയുമൊക്കെ ചെയ്താൽ ആ ആശുപത്രിയുടെ ചികിത്സാ രേഖകളും മറ്റ് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് അതിനു പകരം പോലീസ് ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് കോടതിയിൽ നടപടി സ്വീകരിച്ചത്. അനീഷ് നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. അതനുസരിച്ച് ചികിത്സാ രേഖകൾ കൂടുതലായി പോലീസ് ആവശ്യപ്പെടേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ അന്വേഷണം കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടിയിരുന്നു, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ എവിടെയൊക്കെയോ ചില കൂടിച്ചേരലുകൾ ഈ കേസ് അട്ടിമറിക്കാനായി സംഭവിച്ചിരുന്നു ആ സമയത്ത്. അതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാം. കാരണം ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്ന് തന്നെ ഈ വൃക്കയും കരളും മാത്രമാണ് എടുക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ എന്ന് വ്യക്തമായാൽ അന്ന് തന്നെ ഹൃദയഭാഗങ്ങൾ ഇല്ലാത്തതിനുള്ള ചോദ്യം ചെയ്യലുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ അന്ന് തന്നെ ആരംഭിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം ഈ രേഖകൾ ഒരുപക്ഷെ ഈ ഫോറൻസിക് സർജൻ്റെ അടുത്തേക്ക് എത്താതിരിക്കുന്നതിനുള്ള നടപടികൾ ചെയ്തിരിക്കാം. സർജൻ്റെ അടുത്ത് അന്ന് തന്നെ എത്തിയാൽ അപ്പോൾ തന്നെ ആ കേസ് ഗുരുതരമാവുകയും ദുരൂഹമാവുകയും ചെയ്തു. കാരണം അവയവദാനവും അവയവമാറ്റവുമായി ബന്ധപ്പെട്ട രണ്ട് ശരീരഭാഗങ്ങൾ എടുക്കാൻ അനുവദിച്ച സ്ഥാനത്ത് മൂന്നാമതൊരു ഭാഗം എന്തിനെടുത്തു എന്ന കൃത്യമായ ചോദ്യം അന്ന് ഉയരുകയും അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ അന്ന് തന്നെ ഒരുപക്ഷെ മറുപടി പറയേണ്ടിയും വരും. നമുക്കറിയാം ഇത് വളരെ പെട്ടെന്നുള്ള ആകസ്മികമായ കാരണങ്ങളാൽ മാത്രമാണ് ഈ ഡോക്ടർ ഗണപതി ഈ കേസിൽ ഇടപെടുകയും പിന്നീട് കോടതിയെ സമീപിക്കുകയും ഇത്തരമൊരു അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്തത്. ഇതൊന്നുമില്ലായെങ്കിൽ ഒരുപക്ഷെ സാധാരണ നടക്കുന്ന മരണങ്ങൾ പോലെ തന്നെ മറ്റൊരു അപകട മരണമായി ഇതും മാറിയിരുന്നതിന്. അങ്ങനെയെങ്കിൽ അതിനനുസരിച്ചുള്ള നീക്കം തന്നെയാണ് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഫോറൻസിക് സർജൻ എഴുതിവെച്ച ദുരൂഹതകൾ മൊത്തം പടിക്ക് പുറത്താക്കി അതിനെ ഒരു തൃണവൽക്കരിച്ചുകൊണ്ട് ഈ കേസ് എഴുതി തള്ളുന്നതിനുള്ള നീക്കങ്ങൾ നടന്നു. എന്തായാലും രണ്ടാമതൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കോതമംഗലം CE ആയിരുന്ന ആ ഫേമസ് വർഗീസ് എന്ന ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിക്കാൻ എത്തിയത്. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഈ ഫോറൻസിക് സർജനായ സഞ്ജയ് ഇക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഈ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജനായ തൻ്റെ ഒരു മൊഴി പോലും രേഖപ്പെടുത്താതെയാണ് ആദ്യം ഈ കേസ് എഴുതി തള്ളുന്നതിനുള്ള നീക്കമായി പോലീസ് പോയതെന്നാണ്. അതായത് ആദ്യഘട്ടം മുതൽ ഈ കേസിൽ കൃത്യമായ എന്തൊക്കെയോ മറയ്ക്കാൻ എന്തൊക്കെയോ ഒളിക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമം നടത്തി എന്നതാണ് പകൽ പോലെ ഇപ്പോൾ വ്യക്തമായി വരുന്നത്. രഞ്ജിത്ത്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. വലിയ വെളിപ്പെടുത്തലുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ ലേക് ഷോർ അവയവദാന വിഷയത്തിൽ അടിമുടി ദുരൂഹത എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ക്രൂരത വെളിവാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കം പുറത്തുവരുന്നു. അപകടശേഷം തലച്ചോറിൽ 3 ദിവസം രക്തം കെട്ടിക്കിടന്നു എന്നുള്ളതാണ്. ഹൃദയം പോലും വികൃതമാക്കപ്പെട്ടു. ആന്തരിക രക്തസ്രാവം ഒഴിവാക്കാൻ ശ്രമം ഉണ്ടായില്ല. രക്തസ്രാവം ഒഴിവാക്കാൻ ശ്രമിക്കാത്തത് ദുരൂഹം എന്നുള്ളതാണ്. ഇത് അനീഷ, ഈ കോടതിയിലടക്കമുള്ള കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധുക്കളുടെ ആക്ഷേപങ്ങളൊക്കെ നമുക്കറിയാം. ഇതിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ടോ? കാരണം ഇത്ര ഗുരുതരമായ രീതിയിലാണ്, ഇത്ര ക്രമവിരുദ്ധമായാണ് അല്ലെങ്കിൽ നിസ്സംഗതയോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ലാബടക്കമുള്ള മറ്റാളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അനാസ്ഥ അന്വേഷിക്കാത്ത പോലീസിനും ഇത്തരത്തിൽ ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഇവരോടൊപ്പം ചേർന്ന് നിന്ന് ഉള്ള അന്വേഷണ രീതികൾ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ ഈ ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ
ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന കോടതി അടക്കം നടത്തിയ പരാമർശങ്ങൾ അതൊക്കെ കുറച്ചുകൂടി സുവ്യക്തമാവുകയാണ്. തീർച്ചയായും രഞ്ജിത്ത്, ഒന്നിലധികം കേന്ദ്രങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ചങ്ങല പ്രവർത്തിച്ചു എന്ന ഒരു സംശയമാണ് ബന്ധുക്കളും മറ്റും ഉയർത്തുന്നത്. കാരണം ഈ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നു, അവിടെ നിന്നും ലേക്ക് ഷോറിലേക്ക് മാറ്റുന്നു, ലേക്ക് ഷോറിൽ നിന്നും പിന്നീട് അവയവദാന സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങുന്നു. ഒരുപക്ഷെ ഈ മസ്തിഷ്ക മരണം എന്ന കാര്യം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മസ്തിഷ്ക ഈ ശരീര അവയവ കൈമാറ്റവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആശുപത്രിയിൽ നിന്നു. കാരണം നമുക്കറിയാം 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവാണ് അതീവ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലെത്തുന്നു. നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ശരീരത്തിലെ രക്തം കട്ട പിടിച്ചത് മാറ്റാനുള്ള ശ്രമങ്ങളെങ്കിലും ഒരു പക്ഷേ നടത്തിയിരിക്കാം. ഒരു ഏറ്റവും ക്രിട്ടിക്കലായ രീതിയിലാണ് ആദ്യം തന്നെ ആശുപത്രി രോഗിയെ പ്രവേശിപ്പിച്ചതെന്ന് പറയുന്നു. പിന്നീട് ലേക്ക് ഷോറിലെത്തുമ്പോഴും അവസ്ഥയ്ക്ക് മാറ്റമില്ല. ആ സാഹചര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ തലച്ചോറിലെ രക്തം മാറ്റാനുള്ള ശസ്ത്രക്രിയക്ക് നടത്താൻ രണ്ടും കൽപ്പിച്ചൊരു ശസ്ത്രക്രിയ നടത്താൻ അധികൃതർക്ക് വേണമെങ്കിൽ തയ്യാറാവാമായിരുന്നു. അത്തരത്തിലുള്ള യാതൊരു നടപടിക്രമവും ചെയ്തില്ല. അതിനുശേഷം ഈ കൃത്യസമയത്ത് വേണ്ടപ്പെട്ട രേഖകൾ പോസ്റ്റ്മോർട്ടം സമയത്ത് എത്തിച്ചു നൽകുന്നില്ല. അഥവാ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ആ റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുന്ന വസ്തുതകൾ പിന്നീട് പരിശോധിക്കുക പോലും ചെയ്യാതെ കോടതിയിൽ കേവലം ഒരു അപകടമരണമെന്ന് എഴുതി തള്ളി ഈ കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുക, പിന്നീട് വിവാദങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ വീണ്ടും ഒരു അന്വേഷണം നടത്തുക, ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് കുടുംബം ആരോപിച്ചതുപോലെ തന്നെ ചില പൊരുത്തക്കേടുകൾ ചിലയിടങ്ങളിൽ കാണുന്നുണ്ട്. അക്കാര്യവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായൊരു അന്വേഷണം ഇനി ഇക്കാര്യത്തിൽ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കുടുംബം ഈ ഗണപതിക്കൊപ്പം തന്നെ ഇനിയും നിൽക്കും. നേരത്തെ ഗണപതിയും ഈ എബിൻ്റെ കുടുംബവും തമ്മിൽ ഒരു തരത്തിലുമുള്ള ആശയവിനിമയം ഇതുവരെ പോലും നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തികച്ചും യാദൃച്ഛികമായാണ് ഈ ഗണപതി ഈ കേസിലേക്ക് ഡോക്ടർ ഗണപതി ഈ കേസിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് കുടുംബത്തിന് പോലും അന്നു മുതൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആ സംശയങ്ങൾ തോന്നിത്തുടങ്ങുന്നത്. അന്ന് തങ്ങളെ സഹായിക്കാനെത്തിയ ആളുകൾ ശരിക്കും സഹായത്തിനെത്തിയവരാണോ, രണ്ടാമത് ആശുപത്രികളിൽ തങ്ങളോട് സഹാനുഭൂതിയോട് പെരുമാറിയവർ തികഞ്ഞ സഹാനുഭൂതി മാത്രമായിരുന്നോ പ്രകടിപ്പിച്ചത്, തങ്ങൾക്ക് വേണ്ടി നടത്തിയ തങ്ങളുടെ സഹോദരന് വേണ്ടി നടത്തിയ ഓരോ ടെസ്റ്റും അയാളുടെ രോഗം ഭേദമാക്കാൻ വേണ്ടി മാത്രം നടത്തിയ ടെസ്റ്റുകളാണോ, അയാളുടെ ശാരീരികാവസ്ഥ മാത്രം വ്യക്തമാക്കാൻ നടത്തിയ ടെസ്റ്റാണോ, അതോ ഈ മസ്തിഷ്ക മരണത്തെ തുടർന്നുള്ള അവയവദാനം എന്ന ലക്ഷ്യമാക്കി നടത്തിയ പ്രവർത്തനങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ സമഗ്രമായൊരു അന്വേഷണം നടക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്. എം എസ് സനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം പൂവൻ തുരുത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇതര സംസ്ഥാന തൊഴിലാളി തലക്കടിച്ചു കൊന്നു. കങ്ങഴ സ്വദേശി ജോസ് കുര്യനാണ് കൊല്ലപ്പെട്ടത്. അസം സ്വദേശി നോജ് ബൗർവയാണ് പ്രതി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. റബ്ബർ ഫാക്ടറിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കടന്നത് ചോദ്യം ചെയ്തതിനായിരുന്നു ആക്രമണം. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ന് ഏതാണ്ട് രാവിലെ 6:00 കൂടിയാണ് സംഭവം. ഈ അസം സ്വദേശിയായ പ്രതി മനോജ് ബൗർവ ഇയാൾ ഈ ഫാക്ടറിയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചു. അത് തടയാൻ സെക്യൂരിറ്റി ജീവനക്കാരനായ ജോസ് കുര്യൻ ശ്രമിച്ചു. ഇതിനിടെ ഇയാളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നൽകുന്ന വിവരം. അക്രമം നടത്തിയ ശേഷം ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ സംഭവം കണ്ട് നിന്ന നാട്ടുകാരെല്ലാം കൂടി ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും അങ്ങനെ കോട്ടയം ഈസ്റ്റ് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇയാൾ ഈ കൊല്ലപ്പെട്ട ജോസ് കുര്യന്റെ മൃതദേഹം കോട്ടയം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തുടർ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ പരിശോധനകൾ ഉണ്ടാകും. മറ്റെന്തെങ്കിലും പ്രകോപനം ഈ അക്രമത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന കാര്യമടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. രഞ്ജിത്ത്, സെക്യൂരിറ്റി ജീവനക്കാരനെ അന്യ സംസ്ഥാന തൊഴിലാളി കൊന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഈ മഴയുടെ കാര്യത്തിൽ ഇന്ന് അലേർട്ട് എവിടെയൊക്കെയാണ് ഉള്ളത്, എവിടെയൊക്കെയാണ് മഴയുള്ളത്? ആലപ്പുഴ CPMലെ വിഭാഗീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വം യോഗം ചേരുകയാണ്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ഇന്നും നാളെയുമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നും നാളെയും ഉണ്ടാകും. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, നിരവധിയായ പ്രശ്നങ്ങളാണ്, ലഹരി ഉപയോഗം, വിഭാഗീയത, സ്ത്രീ വിഷയങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ ആലപ്പുഴയിൽ ചർച്ചയായ പശ്ചാത്തലം നമുക്കറിയാം. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റിയുടെ, സംസ്ഥാന സെക്രട്ടറിയുടെ പരിഗണനയിലുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം നമ്മൾ? പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ തലതൊട്ടപ്പന്മാരുടെയൊക്കെ തലയുരുളുമോ?
രഞ്ജിത്ത്, ആലപ്പുഴയിൽ സംസ്ഥാന സമ്മേളന കാലയളവിൽ തന്നെ ആലപ്പുഴയിൽ ജില്ലാ സമ്മേളനങ്ങൾ കേന്ദ്രീകരിച്ച് നാല് ഏരിയ കമ്മിറ്റികളിൽ കടുത്ത വിഭാഗീയത നടന്നു എന്നുള്ള കണ്ടെത്തൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നോർത്ത്, സൗത്ത്, ഒപ്പം തന്നെ തകഴി, ഹരിപ്പാട് ഏരിയ കമ്മിറ്റികൾ ആണ് വിഭാഗീയത ഉണ്ടായത് എന്നുള്ള ഒരു കണ്ടെത്തലുകളിലേക്കാണ് പോയത്. തുടർന്ന് ടി പി രാമകൃഷ്ണൻ, പി കെ ബിജു രണ്ടംഗ കമ്മീഷനെ സംസ്ഥാന കമ്മിറ്റി ഇതിനുവേണ്ടി നിയോഗിക്കുകയും ഈ കമ്മീഷൻ അംഗങ്ങൾ ആലപ്പുഴയിലെത്തി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ഒരാഴ്ച മുമ്പാണ് ആ വിഷയത്തിന്മേലുള്ള സംസ്ഥാന കമ്മീഷന്റെ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. അതിനുശേഷം ഇത് കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 34 പാർട്ടി പ്രവർത്തകരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും വിശദീകരണം തേടിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പി പി ചിത്തരഞ്ജൻ എം എൽ എ, ഒപ്പം എം സത്യബാലൻ, ഇവർ രണ്ടുപേരും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കെ സദാശിവൻ, ടി കെ ദേവുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ 34 മറ്റ് എല്ലാവരും ചേർന്ന് 34 പാർട്ടി പ്രവർത്തകരിൽ നിന്നാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. ഇവർ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഈ കമ്മിറ്റികളെ സംബന്ധിച്ച് പുനഃസംഘടിപ്പിക്കപ്പെടുമോ എന്നുള്ളതാണ്. ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ചും സൗത്ത് ഏരിയ കമ്മിറ്റിയും നമുക്കറിയാം ലഹരിക്കടത്ത് അടക്കമുള്ള വിവാദങ്ങൾ വിഭാഗീയതയ്ക്ക് പുറമെ നിലനിൽക്കുന്ന കമ്മിറ്റിയാണ് നോർത്ത് ഏരിയ കമ്മിറ്റി. അശ്ലീല വിവാദം ഉണ്ടായിട്ടുള്ളതാണ് സൗത്ത് ഏരിയ കമ്മിറ്റി. ഇപ്പോൾ ഈ കമ്മിറ്റികൾ മുമ്പ് ഒറ്റ കമ്മിറ്റിയായി ആലപ്പുഴയിൽ ഒരൊറ്റ ഏരിയ കമ്മിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് പല താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് കമ്മിറ്റികളായി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി ഒറ്റ കമ്മിറ്റിയായി മാറ്റി ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കുകയും അന്ന് അഡ്ഹോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി മറ്റാരെങ്കിലും നിയമിക്കുമോ എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. മറ്റൊന്ന് ഹരിപ്പാട് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങളാണ്. അതിൽ സത്യപാലൻ, എം സത്യപാലന് നടപടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോഴും ഈ ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ ഈ നാല് ഏരിയ കമ്മിറ്റികൾ എന്ന് പറയുന്നത് പ്രധാനമായും ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം ഇപ്പോൾ നേതൃത്വമുള്ളത് സജി ചെറിയാൻ വിഭാഗമാണ്. സജി ചെറിയാൻ വിഭാഗത്തിന് മേൽക്കൈ ഇല്ലാത്ത കമ്മിറ്റികളാണ് ഈ ഹരിപ്പാടും ഒപ്പം തന്നെ ആലപ്പുഴ സൗത്തും അടക്കമുള്ള കമ്മിറ്റികൾ. മാത്രമല്ല സജി ചെറിയാൻ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകൾ പരാജയപ്പെടുക കൂടി ചെയ്ത തിരിച്ചടി കിട്ടിയ ഒരു കമ്മിറ്റി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റികൾ പൊളിച്ച് പുതിയ പുതുക്കലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കോ നീങ്ങുമ്പോൾ അത് മറ്റൊരു രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനൂടെ പിന്തുണയോടെ ഒരു കൂടുതൽ സജിചെറിയാൻ വിഭാഗത്തെ കൂടുതൽ കരുത്തരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണോ എന്നുള്ള ചർച്ചകളും ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിൽ പി പി ചിത്തരഞ്ജനും സത്യപാലനും അടക്കമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റിൽ നിന്നും നടപടികളുടെ പേരിൽ തരംതാഴ്ത്തപ്പെടുകയാണെങ്കിൽ വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുത്ത വലിയൊരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ച് സജിചെറിയാൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നടന്ന വിഭാഗീയത, അതിനകത്ത് എന്ത് നടപടി എന്നുള്ള ചോദ്യം പ്രധാനമായും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഏരിയ കമ്മിറ്റിയൊക്കെ കേന്ദ്രീകരിച്ച് ഓഡിയോ ക്ലിപ്പുകൾ അടക്കം നൽകി പരാതികൾ പലതും പോയിട്ടുണ്ട്. പക്ഷേ ആ പരാതികളൊക്കെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും ഈ കമ്മിറ്റികൾ നടക്കുന്ന പശ്ചാത്തലത്തിലുണ്ട്. എന്തായാലും ഏത് രീതിയിലുള്ള ഒരു നടപടികളിലേക്കാണ് സംസ്ഥാന നേതൃത്വം നീങ്ങുന്നത്, സംസ്ഥാന നേതൃത്വം ആർക്കൊപ്പം എന്ത് പിന്തുണ നൽകുന്നു എന്നുള്ളത് വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും സത്യപാലനും ഒപ്പം വി പി ചിത്രരഞ്ജനും ഒക്കെ ഇല്ലാത്ത സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അത് സജി ചെറിയാൻ വിഭാഗത്തിന് വലിയ മേൽക്കൈ കൊടുക്കുന്ന മറ്റ് എതിർ ശബ്ദങ്ങളൊന്നുമില്ലാത്തൊരു കമ്മിറ്റിയായി സെക്രട്ടേറിയറ്റായി അത് മാറാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടോ എന്നുള്ള സംശയങ്ങളും അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ ആലപ്പുഴയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഏറെക്കുറെ എം സത്യപാലന് നടപടി ഉണ്ടാകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മറിച്ച് ചിത്രരഞ്ജൻ അടക്കമുള്ള ആളുകളുടെ കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ പറയാനാവുകയുള്ളൂ. ഈ കമ്മിറ്റികൾ എന്ന കാര്യത്തിൽ ശരണ്യ തുടരുക. മറ്റൊരു വാർത്ത കൂടി ശരണ്യക്ക് നൽകാനുണ്ട്. അതിനു മുൻപ് പാലക്കാടേക്ക് ഒന്ന് പോകണം. പാലക്കാട് സി പി എം വിഭാഗീയതയിലും നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പി കെ ശശി അനുകൂലിക്കുന്ന 9 പേരെ ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. കഴിഞ്ഞ തവണ മത്സരിച്ചതിന്റെ പേരിലാണ് നടപടി. നേരത്തെ വിഭാഗീയതയുള്ള കമ്മിറ്റികളിൽ നടപടി സ്വീകരിക്കാൻ ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരുന്നു. പുറത്താക്കപ്പെട്ടവർ ഏരിയ കമ്മിറ്റിയിൽ വലിയ പ്രതിഷേധമറിയിച്ചു. പ്രധാനമായും അവർ പറഞ്ഞത് പി കെ ശശിക്കൊപ്പം നിന്നതാണോ അയോഗ്യതയ്ക്ക് കാരണം എന്നാണ്. അതേസമയം മുൻ ഏരിയ സെക്രട്ടറി കെ ബി സുഭാഷ് ഉൾപ്പെടെ 9 പേരെ തിരിച്ചെടുത്തു. ജില്ലയിൽ വിഭാഗീയത വെച്ചു പൊറുപ്പിക്കില്ലെന്ന് സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു. ആലപ്പുഴ എസ് എഫ് ഐ നേതാവ് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി വിവാദത്തിൽ നടപടി തുടങ്ങി പോലീസും. കെ എസ് യു നൽകിയ പരാതിയിൽ കോളേജ് പ്രിൻസിപ്പളിന്റെ മൊഴിയെടുക്കും. ഇതിനിടെ എസ് എഫ് ഐയുടെ വാർത്താ സമ്മേളനം 11 തിരുവനന്തപുരത്ത് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആരോപണങ്ങളിൽ ഒരുപക്ഷെ മറുപടി പറഞ്ഞേക്കും. ശരണ്യ വിവരങ്ങൾ നൽകും. ശരണ്യ, എം എസ് എം കോളേജ് അധികൃതരുടെ മൊഴിയെടുക്കാനായി പോലീസ് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട
ആക്ഷേപം. പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നത്. ഒപ്പം ഈ സംസാര നേതൃത്വത്തിന് എന്തെങ്കിലും വിശദീകരണം ഈ നിഖിൽ നൽകിയിട്ടുണ്ടോ? അതിൽ അവർ തൃപ്തരാണോ? ഈ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ സ്വീകരിച്ച നടപടികൾ തെളിഞ്ഞാൽ ശക്തമായ നടപടി എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും നിഖിൽ ജില്ലാ കമ്മിറ്റിയിലടക്കം ഉൾപ്പെടാത്ത പശ്ചാത്തലമുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്ന സംഗതികൾ? രഞ്ജിത്ത്, സംസ്ഥാന എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തെയും ഒപ്പം തന്നെ ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വത്തെയും നിഖിൽ തന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിച്ചു എന്നുള്ളതാണ്. കലിംഗ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കിയത് എന്നുള്ളതാണ്. മറിച്ച് ഇതിനകത്ത് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴും ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ പലതാണ്. പ്രത്യേകിച്ച് നിഖിലിന് തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എങ്ങനെയാണ് എന്നുള്ളതാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം റെഗുലറായി പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ആ കാലയളവിൽ ഒരേ കാലയളവിൽ രണ്ട് കോളേജുകളിൽ ഒരുമിച്ചായി രണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഒരുമിച്ച് പഠിക്കാൻ കഴിയുക എന്നുള്ളതും ഒപ്പം തന്നെ റെഗുലർ കോഴ്സ് മൈഗ്രേഷനോ അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകളോ അതായത് ടി സി അടക്കമുള്ള കാര്യങ്ങളോ എം എസ് എം കോളേജിൽ നിന്നും നേടാതെ എങ്ങനെയാണ് പഠിക്കാൻ പോകാൻ കഴിഞ്ഞതെന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നിഖിൽ ഹാജരാക്കിയതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് അനൌദ്യോഗികമായി കോളേജ് മാനേജ്മെന്റ് അറിയിച്ചത് രാഷ്ട്രീയ റെക്കമെൻഡേഷന്റെ ഭാഗമായാണ്, അത്തരത്തിൽ ഉള്ള രാഷ്ട്രീയമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് നിഖിലിന് തങ്ങൾക്ക് അഡ്മിഷൻ നൽകേണ്ടി വന്നത് എന്നുള്ളതാണ്. കാരണം നിഖിൽ പഠിച്ചു എന്ന് പറയുന്ന 2017 മുതൽ 20 വരെയുള്ള കാലയളവിൽ എം എസ് എം കോളേജിൽ സജീവമായി പ്രവർത്തിക്കുകയും എം എസ് എം കോളേജിൽ നിന്ന് കോളേജ് യൂണിയൻ ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ഒരു വർഷത്തെ ഗ്യാപ്പ് മാത്രമെടുത്ത് മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി അഡ്മിഷന് വേണ്ടി അതേ കോളേജിൽ അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ചെല്ലുന്നു എന്നുള്ളതാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകൾക്ക് നിഖിൽ അവിടെ പഠിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി അറിയാം, പരാജയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി അറിയാം. ഇതിന് ഏത് വിധത്തിലാണ് എസ് എഫ് ഐ ഇനി ന്യായീകരിക്കാൻ പോകുന്നത് എന്നറിയില്ല. എന്തായാലും ഈ വിഷയത്തിനകത്ത് കെ എസ് യു അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കെ എസ് യുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കോളേജ് മാനേജ്മെന്റിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം മാനേജ്മെന്റിന്റെ ഭാഗത്ത് മാനേജ്മെന്റ് ആണ് അവിടെ വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പരാതി ഉണ്ടായാൽ മാത്രമേ അതിനകത്തേക്ക് പോലീസ് തുടർ നടപടികളിലേക്ക് നീങ്ങുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മാനേജ്മെന്റിന്റെ മൊഴി കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ എടുക്കും എന്നുള്ളതാണ് ശരണ്യ. സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് പനി പടരുന്നു. ഇന്നലെ ഒരു ദിവസം 10,000-ലേറെ പേർ ചികിത്സ തേടിയെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. 18 ദിവസത്തിനിടെ പനി ബാധിച്ചവരുടെ എണ്ണം 1.5 ലക്ഷം കടന്നു. ഇന്നലെ പത്തനംതിട്ടയിൽ 2 പേർ എലിപ്പനി ബാധിച്ചു മരിച്ചു. 3 ആഴ്ചക്കിടെ എലിപ്പനി ബാധിച്ച് 12 പേരും ഡെങ്കിപ്പനി ബാധിച്ച് 13 പേരും മരിച്ചു. പനി പടരുമ്പോഴും പനിക്കണക്ക് ഇന്നലെ ആരോഗ്യവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അവധി ദിവസമായതിനാലാണ് എന്നാണ് വിശദീകരണം. സംസ്ഥാനത്ത് ഇന്നും വ്യാപകമായി മഴ ലഭിച്ചേക്കും. 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മറ്റ് ജില്ലകളിൽ സാധാരണ മഴയ്ക്ക് മാത്രമാണ് സാധ്യത. ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കുറഞ്ഞെങ്കിലും കാലവർഷം ശക്തമായിട്ടില്ല. ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് കരുതുന്നത്. കനത്ത മഴയെ തുടർന്ന് ചെന്നൈ നഗരത്തിൽ കനത്ത വെള്ളക്കെട്ട്. OMR റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചെന്നൈയിൽ നിന്നുള്ള വിമാനങ്ങൾ വൈകുകയാണ്. 10 വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചുവിട്ടു. ചെന്നൈക്ക് പുറമേ കാഞ്ചീപുരം, വെല്ലൂർ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, റാണിപ്പേട്ട് എന്നിവിടങ്ങളിലും ശക്തമായ മഴയാണ്. ഈ 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ആലപ്പുഴ കായംകുളം കണ്ടല്ലൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് 1410 ഗുരുതര ക്രമക്കേടുകളെന്ന് കണ്ടെത്തൽ. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിലാണ് ഈ കണ്ടെത്തൽ. ബാങ്ക് ജീവനക്കാരും ബോർഡംഗങ്ങളും ചേർന്ന് ഗഹാൻ നടത്താതെയും ഈടില്ലാതെയും പ്രമാണങ്ങളുടെ പകർപ്പുകൾ മാത്രം വെച്ചാണ് ലക്ഷങ്ങൾ വായ്പ നൽകിയിരിക്കുന്നത്. 22 കോടിയോളം രൂപ അനധികൃത ഹെഡിൽ വകമാറ്റിയെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ ബാങ്കുകൾക്ക് കോടികളുടെ മൂലധന ശോഷണം സംഭവിക്കുന്നുവെന്നും കണ്ടെത്തലുണ്ട്. അംഗങ്ങൾക്ക് വായ്പ നൽകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കണ്ടല്ലൂർ ഫാമേഴ്സ് സഹകരണ സംഘം 14/10 പ്രവർത്തനം. ബാങ്കിന് ഭീമമായ നഷ്ടം വരത്തക്ക രീതിയിൽ യഥാർത്ഥ വസ്തുവിന്റെ മൂല്യത്തെക്കാൾ 50% ശതമാനത്തിലധികം ഈടിന്റെ മൂല്യം ഇരട്ടിച്ച് കാണിച്ചാണ്
പല വായ്പകളും ഭരണസമിതി ഇഷ്ടക്കാർക്കായി നൽകിയിട്ടുള്ളത്. റവന്യൂ രേഖകളിൽ നിലമെന്ന് രേഖപ്പെടുത്തിയ വസ്തു പണയമായി സ്വീകരിച്ചു പോലും വായ്പകൾ അനുവദിച്ചിരിക്കുന്നു. മെമ്പർ നമ്പർ 5491 ദിലീപ് കുമാർ എന്നയാൾക്ക് 8 സെന്റ് നിലത്തിന് 23 ലക്ഷം രൂപയാണ് വായ്പയായി നൽകിയത്. മുജീബ് എന്ന വ്യക്തിക്ക് 20 സെന്റിൽ താഴെ നിലത്തിന് 25 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു. MOD 3/19/20 സ്മിത എന്ന വ്യക്തിക്ക് 24 ലക്ഷം രൂപ അനുവദിച്ച വായ്പയ്ക്ക് യഥാർത്ഥ പ്രമാണം പോലും ഈടായി വാങ്ങിച്ചിട്ടില്ല. ബോർഡംഗം സുജിത് സുകുമാറിന്റെ ഭാര്യ ആരതി ഗോപാലിന് ഗഹാൻ പോലും നടത്താതെ ആധാരത്തിന്റെ പകർപ്പ് മാത്രം വാങ്ങിവെച്ചാണ് 10 ലക്ഷം രൂപ നൽകിയതെന്നടക്കം ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിലാണ് 22 കോടി രൂപയുടെ അഡ്വാൻസ് ഹെഡിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. രേഖകളില്ലാതെ ഒട്ടനവധി വായ്പ നൽകിയതിനെ കുറിച്ച് 21-22 വർഷത്തെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. ഇതിന്റെ അകത്ത് 3.26 നിലത്തിന് 23 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഗഹാനില്ലാതെ സംഘത്തിലെ ഭരണസമിതി അംഗം സുജിത്തിന്റെ ഭാര്യയുടെ പേരിൽ 10 ലക്ഷം രൂപയാണ് ലോൺ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇതിന് പ്രമാണത്തിന്റെ പകർപ്പ് മാത്രമാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. മറ്റൊരു വ്യക്തിക്ക് 24 ലക്ഷം രൂപ പ്രമാണത്തിന്റെ കോപ്പി മാത്രം വെച്ച് നൽകിയിരിക്കുന്നു. മറ്റൊരു ഭരണസമിതി അംഗമായ സിദ്ധാർത്ഥന്റെ വസ്തു ഈട് നൽകി അനുവദിച്ചിരിക്കുന്നത് 24 ലക്ഷം രൂപയാണ്. ഭരണസമിതി അംഗങ്ങൾ ജാമ്യം നിന്ന നിലയിൽ ബാങ്കിന് കുടിശ്ശിക വരുത്തിയാൽ അയോഗ്യനാക്കണമെന്ന നിയമം നിലനിൽക്കെ പലിശ കുടിശ്ശിക ഇനത്തിൽ മാത്രം 894,169 രൂപ ഈ വായ്പയിന്മേൽ ബാങ്കിന് ലഭിക്കാനുണ്ട്. യാതൊരു നടപടിയുമില്ലാതെ സിദ്ധാർത്ഥൻ ഭരണസമിതി അംഗമായി തുടരുന്നു. 22 കോടിയോളം അനധികൃത ഹെഡിലൂടെ വകമാറ്റിയതിനു പുറമെ ബാങ്കിന്റെ മൂലധന ശോഷണം 4,66,00,000 സംഘത്തിന്റെ അറ്റനഷ്ടം 5,79,00,000 സഹകരണ വകുപ്പ് ഓഡിറ്റർ ലിജി 28/12/2022 ആലപ്പുഴ ജോയിന്റ് രജിസ്ട്രാർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള ഗുരുതര കണ്ടെത്തലുകൾ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരായ വഞ്ചനാകേസിൽ മോൺസൺ മാവുങ്കലിനെ നാളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട മോൺസൺ നിലവിൽ വിയൂർ ജയിലിലാണ്. അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് DYSP YR റസ്റ്റോമിന്റെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. മോൺസൺ മാവുങ്കൽ 10 ലക്ഷം രൂപ സുധാകരന് നൽകിയെന്ന് പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ സുധാകരന് പങ്കില്ലെന്ന് മോൺസൺ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സുധാകരന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ ബുധനാഴ്ചയാണ് പരിഗണിക്കുക. അതുവരെ നടപടികൾ പാടില്ലെന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതേസമയം പോക്സോ കേസിലും സുധാകരന്റെ സാന്നിധ്യം സംബന്ധിച്ച മൊഴികളുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയുടെ നിജസ്ഥിതിയും മോൺസിൽ നിന്ന് അന്വേഷണ സംഘം തേടിയേക്കും. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വർണ്ണക്കടത്ത് വർദ്ധിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം. സെറ്റിംഗ് എന്ന പേരിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. കൊണ്ടോട്ടി കണ്ണൂർ ഇടനാഴിയിലാണ് ഇത്തരം കള്ളക്കടത്ത് വ്യാപിച്ചിട്ടുള്ളത്. രാത്രി മാത്രമല്ല പകലും സ്വർണ്ണക്കടത്ത് ഇടനാഴി സജീവമാണ്. ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് സെറ്റിംഗ് നടത്തി വിമാനത്താവളങ്ങളിലൂടെ സ്വർണം കടത്തുന്നതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ. കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് ഏറ്റവും കൂടുതൽ സ്വർണം കേരളത്തിലിറങ്ങുന്നത്. 3 സ്വർണ ക്യാപ്സ്യൂളുകളുമായി കരിപ്പൂരിലെത്തിയയാളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിട്ടയച്ചതിന് പിന്നാലെ പോലീസ് പിടികൂടിയിരുന്നു. സെറ്റിംഗ് അനുസരിച്ച് 2 ക്യാപ്സ്യൂൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കൈമാറിയതായി കാരിയർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. കൊണ്ടോട്ടി കണ്ണൂർ ഇടനാഴിയിലൂടെയാണ് കരിപ്പൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വർണം ഒഴുകിയതെന്നാണ് കണക്കുകൾ. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്തു വിടുന്ന ബാഗേജുകൾ മാത്രമാണ് കസ്റ്റംസ് കൗണ്ടറിൽ കനത്ത പരിശോധന നടത്തുക. അല്ലാത്തവയെല്ലാം സെറ്റിംഗ് അഥവാ ഒത്തുകളിയിലൂടെ പുറത്തെത്തിക്കും. കേരളത്തിലെ മറ്റുള്ള വിമാനത്താവളങ്ങളിലും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തെ സഹായിക്കുന്ന സെറ്റിംഗ് ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. പിടികൂടുന്ന സ്വർണം സെറ്റിംഗിലൂടെ കൈമാറുന്ന ഉദ്യോഗസ്ഥർക്ക് 1/4 ലഭിക്കുമത്രേ. ഇതാണ് സെറ്റിംഗിൽ മത്സരിച്ച് സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്ന ഘടകം. സെറ്റിംഗിലൂടെയല്ലാതെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇത്രത്തോളം സ്വർണം പുറത്തേക്ക് ചാടില്ല.
സ്വർണ്ണക്കടത്ത് വർദ്ധിക്കാനുള്ള കാരണം ഈ ഉദ്യോഗസ്ഥ ഒത്താശ തന്നെയാണ്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടുന്ന കേസുകളിൽ തുടരന്വേഷണങ്ങൾ ഊർജിതമല്ലാത്തതിനാൽ കള്ളക്കടത്ത് സംഘങ്ങളിലെ പ്രധാനികൾ കാണാമറിയത്ത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മാത്രം എയർ കസ്റ്റംസ്, DRI, കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗങ്ങൾ പിടികൂടിയത് കോടികൾ വിലമതിക്കുന്ന സ്വർണമാണ്. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് 200-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും അന്വേഷണം കാര്യമായി നടന്നത് ചുരുക്കം ചില കേസുകളിൽ മാത്രം. തുടരന്വേഷണങ്ങൾ നിലയ്ക്കുന്നത് കാരണം സ്വർണക്കടത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താൻ ഏജൻസികൾക്ക് കഴിയുന്നില്ല. സ്വർണക്കടത്ത് മാഫിയകൾക്കൊപ്പം വിമാനത്താവളത്തിലെ ചില ഉദ്യോഗസ്ഥരും വഴിവിട്ട് പ്രവർത്തിക്കുന്നതിന്റെ തെളിവായി കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റുകൾ. ഭൂരിപക്ഷം കേസുകളിലും പിടിക്കപ്പെടുന്നത് കണ്ണികളാണ്. കടത്തുകാർക്ക് ഇത്രയധികം സ്വർണം കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്ന് പിടികൂടുന്ന ഏജൻസികൾക്ക് വ്യക്തമായി അറിയാമെങ്കിലും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയാൽ പിന്നെ കാര്യങ്ങൾ മെല്ലെ പോക്കിലാകും. ഏറ്റവും ഒടുവിൽ 2 കസ്റ്റംസ് ഇൻസ്പെക്ടർമാർ പിടിയിലായെങ്കിലും ഇതിനു മുകളിലേക്ക് അന്വേഷണം പോകുമോ എന്നതിൽ വ്യക്തതയില്ല. പല ദിവസങ്ങളിലായി ജോലി ചെയ്തിരുന്ന മറ്റുദ്യോഗസ്ഥരിൽ അഴിമതിക്കാർ ഉണ്ടോ എന്നതും വ്യക്തമായി പരിശോധിക്കേണ്ടതാണ്. DRI സ്വർണം പിടികൂടിയ സംഭവത്തിൽ സ്വർണക്കടത്ത് സംഘം കസ്റ്റംസ് ഓഫീസിന് മുന്നിലെത്തി ബഹളമുണ്ടാക്കിയെന്ന വിവരം അതീവ ഗൌരവ സംഭവമാണ്. ഇതിനുള്ള ധൈര്യം കള്ളക്കടത്ത് സംഘങ്ങൾക്ക് എങ്ങനെയെന്നതും പരിശോധിക്കപ്പെടണം. ന്യൂസ് 18, തിരുവനന്തപുരം. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിലെ പെട്ടിക്കടകൾ തകർത്തു. രാത്രി 9 മണിയോടെയാണ് സംഭവം. കാട്ടാന കടകൾ തകർത്ത് വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ അകത്താക്കിയാണ് കാടുകയറി. പാതിരാത്രിയിൽ നടുറോഡിൽ കിടന്നുറങ്ങുന്ന കാട്ടാനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ദേശീയപാത 726 ഈ സുഖശയനം. ബാംഗ്ലൂർ കോഴിക്കോട് യാത്രയിൽ കൊടുവള്ളി സ്വദേശി ഹംദാൻ ബിൻ അബ്ദുൽ സലാം എടുത്ത വീഡിയോ ആണ് ഇത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം ആദ്യ അലോട്ട്മെന്റും ഇന്ന് പ്രസിദ്ധീകരിക്കും. രാവിലെ 11 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് www.admission.dge.kerala.gov.in എന്ന പേജിൽ വിവരങ്ങൾ ലഭിക്കും. 323,053 മെറിറ്റ് സീറ്റുകളിലേക്കാണ് ഇത്തവണ പ്രവേശനം. 459,119 പേരാണ് പ്ലസ് വൺ സീറ്റിനായി അപേക്ഷിച്ചിട്ടുള്ളത്. ഈ മാസം 21 വരെയാണ് ആദ്യ അലോട്ട്മെന്റ് നടക്കുക. സംസ്ഥാന എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന വാർത്താസമ്മേളനത്തിലാണ് മന്ത്രി ആർ ബിന്ദു റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. മൂല്യനിർണയത്തിനു ശേഷം പ്രവേശന പരീക്ഷയുടെ സ്കോർ 2023 May 31 പ്രസിദ്ധീകരിച്ചിരുന്നു. യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റാണ് പ്രസിദ്ധപ്പെടുത്തുക. 2023-24 അധ്യയന വർഷത്തെ സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ 2023 May 17 നടന്നത്. ശബരിമലയിലെ കാണിക്ക മോഷ്ടിച്ചതിന് ദേവസ്വം ബോർഡ് ജീവനക്കാരൻ റജികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. റജികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അന്തരിച്ച നടൻ പൂജപ്പുര രവിയുടെ മൃതശരീരം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് തിരുവനന്തപുരം ചെങ്കള്ളൂർ കൈലാസ് നഗറിലെ വീട്ടിലെത്തിച്ചത്. വിദേശത്തുള്ള മകൻ ഇന്ന് ഉച്ചയോടെ വീട്ടിലെത്തും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ രാവിലെ 10 മണിക്ക് തൈക്കാട് ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വെക്കും. ശേഷം 12 മണിയോടെയാണ് സംസ്കാരം നടക്കുക. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന്
വീട്ടിൽ നിന്നും ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം മറയൂരിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ അശ്ലീല സെക്രട്ടറിയെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പരിഹാസം. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പരിഹാസം. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യതയെങ്കിലും കാണിക്കണമെന്ന് താങ്കളോട് പറയണമെന്നുണ്ട്. പക്ഷേ ആ സ്ഥാനത്തിന്റെ നിലവാരം തന്നെയാണ് താങ്കൾ ഇപ്പോൾ കാണിക്കുന്നതെന്നും സുധാകരൻ വിമർശിച്ചു. തലച്ചോറിൽ അശ്ലീലം നിറച്ചൊരു തനി ദേശാഭിമാന ലേഖകനായി എം വി ഗോവിന്ദൻ അധപ്പതിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്ന് സുധാകരൻ ചൂണ്ടിക്കാട്ടി. വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇന്നലെ സുധാകരന് പോക്സോ കേസിൽ പങ്കുണ്ടെന്ന തരത്തിൽ ചില പരാമർശങ്ങൾ എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്നലെ സുധാകരന് മറുപടി ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് കൂടുതലായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ആ പരാമർശത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷണ രംഗം തന്നെ ആ ആരോപണം ആ വാർത്ത നിഷേധിച്ചതോടുകൂടി സി പി എം സംസ്ഥാന സെക്രട്ടറി എവിടെ നിന്നാണ് വിവരം അദ്ദേഹത്തിന് ലഭിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന ചോദ്യം ഉയർന്നു വരുന്നു. ആ ഒരു ദയനീയാവസ്ഥ പ്രതിരോധം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിക്കുന്നത്. കെ പി സി അധ്യക്ഷൻ അതിരൂക്ഷ വിമർശനമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കുന്നത്. ആന്തൂരിലെ സാധനെ കൊന്ന ശേഷം അയാളുടെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമെന്ന് ആരോപിച്ച ശ്യാമളയുടെ ഭർത്താവിനോട് മാന്യത കാണിക്കുന്നതെന്ന് പറയുന്നത് അല്പം കടന്ന കൈയെന്ന പരിഹാസത്തോടെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കം. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യതയെങ്കിലും കാണിക്കണം താങ്കളോട് പറയണമെന്നുണ്ട്. തലച്ചോറിൽ അക്ഷരം നിറച്ച തനി ദേശാമലേഖനായി ഇത്രപ്പെട്ട താങ്കൾ അധപ്പതിക്കുമെന്ന് താൻ വിചാരിച്ചതെന്നും ഗോവിന്ദൻ സുധാകരൻ പറയുന്നു. അത്തരത്തിൽ രൂക്ഷ വിമർശനം അധിക്ഷേപം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കുകയാണ്. 12 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഈ വിഷയം തന്നെയാകും അദ്ദേഹവും ഉന്നയിക്കുകയാണ് മനസ്സിലാകുന്നു. ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ഒരു പോക്സോ കേസിൽ കേസ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ടത് അന്ന് അദ്ദേഹം എം ഡി ആയിരുന്നു. അന്ന് അദ്ദേഹം കെ പി സി അധ്യക്ഷനായിരുന്നില്ല. പക്ഷേ അത്തരമൊരാൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അങ്ങനെ വിവരം ലഭിച്ചെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചില്ല. ഇപ്പോൾ കേസിന്റെ വിധി വന്ന ജോൺസൺ മാവുങ്കൽ ജീവപര്യന്തം കഠിന തടവിനെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അന്ന് തന്നെ സുധാകരനെയും പ്രതികരിക്കേണ്ടതല്ലേ? അത്തരമൊരു മൊഴി ഉണ്ടെങ്കിൽ ആ മൊഴി ഇല്ല എന്ന് അന്വേഷണം തന്നെ പറയുന്നു. പിന്നെ എവിടെ നിന്നാണ് ഇത്തരമൊരു 164 സ്റ്റേറ്റ്മെന്റിലെയും രഹസ്യ മൊഴി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കിട്ടിയത്? അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ ദേശാഭിമാനി പത്രത്തിൽ നിന്ന വാർത്ത മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ അതീവ ഗുരുതരമായ ആരോപണം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെതിരെ ഉന്നയിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പരാമർശത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ശരി. കേരള സർവകലാശാല രജിസ്ട്രാറുമാരുടെ നിയമനം ചട്ടവിരുദ്ധമെന്ന് പരാതി. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ചട്ടപ്രകാരം ഡെപ്യൂട്ടേഷനിൽ നിയമിക്കേണ്ടത്. നിലവിലെ രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാർ സ്വകാര്യ കോളേജ് അധ്യാപകനാണ്. സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകി. നന്ദകുമാർ വിവരങ്ങൾ പങ്കുവെക്കുന്നു. നന്ദകുമാർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? രഞ്ജിത്ത്, കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിനെതിരെയാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയത്. ഗവർണർക്കാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. പ്രധാനമായും ഈ ഒരു പരാതിയിൽ പറയുന്നത് ഡോക്ടർ അനിൽകുമാർ ചട്ടപ്രകാരം ഡെപ്യൂട്ടേഷനിൽ നിയമിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ രജിസ്ട്രാറായി നിയമിക്കേണ്ടത്. പക്ഷേ ഡോക്ടർ അനിൽകുമാറിനെ ഇത്തരത്തിൽ സ്വകാര്യ കോളേജ് അധ്യാപകനാണ് എന്നാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ചട്ടപ്രകാരം ഇത്തരത്തിൽ രജിസ്ട്രാറായി ആ ഒരു സ്ഥാനത്തിരിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു അദ്ദേഹത്തിന്റെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ നിയമനം ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലാണെന്നത് ബോധപൂർവം മറച്ചുവച്ചാണ് കേരള യൂണിവേഴ്സിറ്റി ഉത്തരവിറക്കിയിട്ടുള്ളത്. രജിസ്ട്രാർക്ക് ഡെപ്യൂട്ടേഷൻ അനുവദിച്ചുള്ളതായി സർക്കാർ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി നൽകിയ വിവരാവകാശ രേഖയിലും നിയമനം ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിലാണെന്ന് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. സമാനമായ രീതിയിൽ സ്വകാര്യ കോളേജായ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറായി നിയമിച്ച അധ്യാപകന് ഹൈക്കോടതി ഉത്തരവിലൂടെ പുറത്തു പോകേണ്ടി വന്നിട്ടുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, രജിസ്ട്രാറായി നിയമനത്തിൽ തുടരുമ്പോഴും പ്രിൻസിപ്പാളിന്റെ ശമ്പളത്തോടൊപ്പമുള്ള 6,750 രൂപ അലവൻസ് നിയമവിരുദ്ധമായി ശമ്പളത്തോടൊപ്പം മാസം തോറും കൈപ്പറ്റുന്നതായും ഈ ഒരു പരാതിയിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രേഖപ്പെടുത്തി. ചട്ടവിരുദ്ധമായി രജിസ്ട്രാറായി കേരളയിൽ നിയമിച്ചിട്ടുള്ള ഡോക്ടർ അനിൽകുമാറിനെ അടിയന്തരമായി പിരിച്ചുവിടാൻ
ബിസിക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയത്. എന്തായാലും ഈ ഒരു നിവേദനത്തിൽ ഗവർണർ ഇപ്പോൾ അടിയന്തരമായി വിശദീകരണം നൽകാൻ കേരള യൂണിവേഴ്സിറ്റി ബി സിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഡോക്ടർ അനിൽകുമാറിന്റെ വിശദീകരണം ഇതാണ്, നിയമനം നടന്നത് ചട്ടപ്രകാരം എന്നാണ് രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാർ പറയുന്നത്. പ്രധാനമായും അപേക്ഷ നൽകി ഇന്റർവ്യൂ നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ചുമതല തനിക്ക് നൽകിയത്. ശമ്പള ആനുകൂല്യങ്ങളും പദവിയും സംരക്ഷിക്കുന്നതിനാണ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥ ഉൾപ്പെടുത്തിയതെന്നും രജിസ്ട്രാർ വിശദീകരണം നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അടിയന്തരമായി ഇപ്പോൾ ഗവർണർ വിശദീകരണം ബി സിയോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ബി സി ഇതിന് മറുപടി നൽകുമെന്നാണ് വിചാരിക്കുന്നത്. ശരി, സ്പോർട്സ് വാർത്തകൾ.